ശംഭു മഹാദേവ, ഈ വർഷത്തെ തിരുവുത്സവം 26-ാം തീയതി ആറാട്ടോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. ആറാട്ടിന് ശേഷം ഭഗവാന്റെ ദേശപ്രദക്ഷിണം ഗംഭീരമായിരുന്നു. എല്ലാ കാലങ്ങളിലെയും പോലൊക്കെ യാതൊരു മാറ്റവും ഇല്ലാതെ ദേശപ്രദക്ഷിണത്തോട് ഭഗവാൻ എഴുന്നള്ളി ദേശപ്പറകളൊക്കെ എടുത്ത് വെളുപ്പിനെ 3:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സാധാരണ പോലെ കുടിക്കൽ പറയുമിട്ട് 25 കലശത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ചു. നമ്മളെല്ലാം വളരെ ആശങ്കയിലായിരുന്നു. എങ്ങനെ ഉത്സവം നടക്കുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ടായി. നമുക്ക് ഇതിന് ആവശ്യമായ അപ്രൂവലുകൾ കിട്ടാൻ വൈകി, അതിന് ഉദ്യോഗസ്ഥരിൽ നിന്നും NOC കിട്ടാൻ വൈകി. വളരെ ആശങ്കയിലായിരുന്നു ഞങ്ങളെല്ലാം. 18-ാം തീയതി 19-ാം തീയതി കൊടിയേറ്റ്, 18-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് ബഹുമാന്യ കളക്ടർ ഞങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കാനുള്ള ഉത്തരവും അകത്ത് ഭക്തജനങ്ങളെ കയറ്റാനുള്ള ഉത്തരവും തരുന്നത്. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ആദ്യമായിട്ടാണ് അകത്ത് ഭക്തജനങ്ങൾക്ക് പ്രവേശിച്ച് തൊഴാനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടിയത്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഉത്സവത്തിന് അകത്ത് ഭക്തജനങ്ങൾ കയറി നാലമ്പലത്തിനുള്ളിൽ കയറി തൊഴാനുള്ള അപ്രൂവലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 12 വർഷത്തിലൊരിക്കൽ മാത്രം ഉത്സവം നടക്കുന്ന തിരുവൈരാണിക്കുളത്ത് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം എറണാകുളത്തപ്പൻ നമുക്ക്, എറണാകുളത്തപ്പനെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാനുള്ള ഒരു അവസരം നമുക്കൊരുക്കി തന്നു. ഈ ഉത്സവകാലത്ത് നമുക്കത് വലിയൊരു സൗഭാഗ്യമായി മാറി. നമ്മൾക്ക് എത്ര നമ്മൾ ഈ ജില്ലാ അഡ്മിനിസ്ട്രേഷനോടും ജില്ലാ കളക്ടറോടും എത്ര കണ്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. എറണാകുളത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ജില്ലാ കളക്ടർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാകാൻ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഇത് നമുക്കിതിനുള്ള ഉത്തരവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, മുൻ MP P രാജീവ്, നമ്മുടെ എറണാകുളം MP C ഹൈബി ഈഡൻ, ഇങ്ങനെയുള്ള സുരേഷ് ഗോപി MP, അദ്ദേഹം DGP വിളിച്ച് വളരെ ശക്തമായ ഭാഷയിൽ കൂടി സംസാരിച്ചു. അങ്ങനെ അത്ര അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ കൂടിയാണ് നമുക്കിതിനുള്ള എല്ലാ സമ്പൂർണ്ണ അനുമതികൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ നമ്മളോട് കാണിച്ച ആ സന്മനസ്സിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. ഇവർക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ IG വിജയൻ സാറ്, അദ്ദേഹം നമുക്കൊരു നല്ല വഴി കാട്ടിത്തന്നു. ഇതിനുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് എങ്ങനെ പോകണമെന്നും അദ്ദേഹം ഇവിടുത്തെ കമ്മീഷണറെ വിളിച്ച് സംസാരിച്ചു. ഈ എറണാകുളം അമ്പലത്തിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊക്കെ ഉപരിയായിട്ട് ആറാട്ട ദിവസം കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ വന്ന് തൊഴുത് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ അറേഞ്ച്മെൻറ്റുകൾ കണ്ടിട്ട് ഞങ്ങളെല്ലാം അവരെ അഭിനന്ദിച്ചു. ഇത്ര വലിയ തിരക്കുള്ള ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തതിനുള്ള അഭിനന്ദനങ്ങളും അവർ ഞങ്ങൾക്ക് തന്നു. അത്ര ശ്രേഷ്ഠമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങൾ കണ്ണുവിട വ്യത്യാസമില്ലാതെ അണുവിട നമ്മളെ യാതൊരു വ്യതിയാനവും വരുത്താതെ എല്ലാം മുൻകാലങ്ങളിൽ എങ്ങനെ ഇവിടെ ഉത്സവം നടന്നു അതുപോലെ എല്ലാം നമ്മൾ ഉത്സവം പരിപൂർണതയിലെത്തിക്കാൻ ശ്രദ്ധാലുക്കളായിരുന്നു. ഭഗവാൻ്റെ അനുഗ്രഹത്താൽ, ഭഗവാൻ്റെ കാരുണ്യത്താൽ നമുക്ക് ഈ വർഷവും ഉത്സവം ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, ഏറ്റവും പ്രൗഢമായ രീതിയിൽ നമ്മൾക്ക് കൊണ്ടാടാൻ സാധിച്ചു. എറണാകുളത്തപ്പൻ്റെ വലിയൊരു കാരുണ്യമാണ്, അനുഗ്രഹമാണ്. ദേശസ്നേഹികളുടെ അതുപോലെ ഭക്തന്മാരുടെ സഹായം, ഭക്തന്മാർ ലോകത്തിൻ്റെ എല്ലാ മൂലയിലുമുള്ള ഭക്തന്മാർ ഇത് കണ്ട് നമുക്കിത് ഈ പ്രാവശ്യം ലൈവായിട്ട് ഇത് കാണിക്കാനും എവിടെ ഇരുന്ന് കഴിഞ്ഞാലും വരാൻ, പ്രായമായവർക്ക് അമ്പലത്തിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലിരുന്ന് ഇത് കാണാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റുകളും ഞങ്ങൾ ചെയ്തു. ആ ക്രമീകരണങ്ങൾ ലോകത്തെമ്പാടുമുള്ള എറണാകുളത്തപ്പൻ്റെ ഭക്തജനങ്ങൾക്ക് കാണാനും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ റെസ്പോൺസാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഉണ്ടായത്. അതുപോലെ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടായാലും അല്ലാതും ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ഓൺലൈനായിട്ടുള്ള ഇത് കണ്ടിട്ട് നമ്മളെ സഹായിച്ചു. ഇതൊക്കെ എറണാകുളത്തപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിന് പരിശ്രമിച്ച അനുരാധ ഹരീഷിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അനുരാധയുടെ കുടുംബത്തിനും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഭഗവാൻ നൽകട്ടെ. അതുപോലെ ഇവിടെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളും, ഒരുപാട് ഭക്തജനങ്ങൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലെയും പോലെ കൈമേമറന്ന് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒരു യുവജനങ്ങളുടെ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമാശയ്ക്ക് കുട്ടിപ്പട്ടാളം എന്ന് വിളിക്കുമെങ്കിലും കുറേ ശ്രീ ഹരീഷിൻ്റെയും
മഹാദേവൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള യുവജനങ്ങൾ അതുപോലൊക്കെ യുവതികൾ കുറച്ച് നല്ല സജീവമായിട്ട് ഈ പ്രാവശ്യം രംഗത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഉത്സവം കൊണ്ടാടാൻ സാധിച്ചു. എൻ്റെ സഹപ്രവർത്തകരെ, കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ ഇവരൊക്കെ ഈ കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് ഉറക്കമില്ലാതെ അഹോരാത്രം പണിപ്പെട്ട് ഈ ഉത്സവത്തെ ഇത്ര ഭംഗിയാക്കി എറണാകുളത്തപ്പൻ്റെ ഉത്സവം കൊണ്ടാടാൻ സാധിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത വർഷവും ഇതുപോലെ ഉത്സവം കൊണ്ടാടാനുള്ള അവസരം എറണാകുളത്തപ്പൻ നമുക്ക് ഒരുക്കിത്തരട്ടെ. എല്ലാവർക്കും എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശംഭോ മഹാദേവ.